യമ്മി ഫുഡ് പാരഡൈസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചീര തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് സാധാരണ ചീര കൊണ്ടല്ല, സാമ്പാർ ചീര കൊണ്ടാണ് നമ്മളിന്ന് തോരൻ തയ്യാറാക്കുന്നത്. ഇത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് നട്ടു വളർത്താവുന്നതാണ്. എന്നാൽ നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സാമ്പാർ ചീര കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇല മാത്രമല്ല തണ്ട് ഉൾപ്പെടെയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാൻ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. 2 വറ്റൽമുളക് ചേർക്കാം. ഇതെല്ലാം ചെറുതായി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ 10 മുതൽ 15 വരെ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. ഉള്ളി ഒന്ന് വഴറ്റിയാൽ മതിയാകും, ഇത് ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട. ഇതേ രീതിയിലാകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒന്ന് വഴറ്റാം. ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് പരിപ്പ് ചേർക്കാം. നമ്മൾ ഈ തോരൻ തയ്യാറാക്കുന്നതിന് മുമ്പായി പരിപ്പ് കുതിർത്ത് വെക്കണം. ഇതിൽ വെള്ളം ഒട്ടും ഒഴിക്കരുത്, കുതിർത്ത പരിപ്പ് ആയതുകൊണ്ട് ഇത് വെന്തുകൊള്ളും. ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ആവശ്യമായ ഉപ്പ് ചേർക്കാം. എല്ലാം നല്ലതായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ച് പരിപ്പ് വേവിച്ചെടുക്കാം. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാമ്പാർ ചീര ചേർക്കാം. ഈ ചീരയിൽ ജലാംശം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒട്ടും ഒഴിക്കരുത്. ഇത് തുറന്ന് തന്നെ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 3-4 മിനിറ്റ് കൊണ്ട് ഇത് വെന്തുകൊള്ളും. സൂപ്പർ ടേസ്റ്റിലുള്ള ചീരത്തോരൻ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.